നമസ്കാരം. ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെതിരെ വിമർശനവുമായി അദാനി ഗ്രൂപ്പ്. ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിച്ച് പ്രസ്താവനയിൽ വ്യക്തിഗത ലാഭം കൊയ്യുന്നതിനായി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട നിഗമനങ്ങളിൽ എത്തിച്ചേരുകയാണ് ഹിൻഡൻബർഗ് ചെയ്തത് എന്നും അദാനി ഗ്രൂപ്പ് കുറ്റപ്പെടുത്തുന്നു. പൊതുവായി ലഭിക്കുന്ന വിവരങ്ങളിൽ കൃത്രിമത്വം ഉണ്ടാക്കി റിപ്പോർട്ട് തയ്യാറാക്കി എന്നും ഹിൻഡൻബർഗിനെതിരെ അദാനി ഗ്രൂപ്പ് ആരോപണമുന്നയിച്ചു. നേരത്തെ ആരോപിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടതെന്നും ഇത് അടിസ്ഥാനരഹിതമാണെന്ന് സുപ്രീംകോടതി തന്നെ കണ്ടെത്തി തള്ളിക്കളഞ്ഞതാണെന്നും അദാനി ഗ്രൂപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് ഇന്ത്യൻ നിയമങ്ങളെ പൂർണ്ണമായി അവഹേളിക്കുന്നതും വസ്തുതകളെ അവഗണിച്ച് വ്യക്തിലാഭത്തിനായി നേരത്തെ നിശ്ചയിച്ച നിഗമനങ്ങളോടെ തയ്യാറാക്കിയതാണെന്നും അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ ആരോപിച്ചു. തങ്ങളുടെ വിദേശ സ്ഥാപനങ്ങളുടെ ഘടന പൂർണ്ണമായി സുതാര്യമാണ്. എല്ലാ വിശദാംശങ്ങളും പൊതുരേഖകളിൽ പലപ്പോഴായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. സെബി മേധാവി മാധുബി പുരി ബുച്ചുമായോ അവരുടെ ഭർത്താവ് ധവൽ ബുച്ചുമായോ അദാനി ഗ്രൂപ്പിന് വാണിജ്യ ബന്ധങ്ങൾ ഇല്ല. തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് അമേരിക്കൻ കമ്പനി നടത്തുന്നത് എന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ നിയമങ്ങളെ പൂർണ്ണമായി അവഹേളിക്കുന്ന വസ്തുതകളെ അവഗണിച്ച വ്യക്തിഗത ലാഭത്തിനായി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള നിഗമനങ്ങളിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഹിൻഡൻബർഗ് പുറത്തുവിട്ടത് എന്നും അദാനി ഗ്രൂപ്പ് ആരോപിക്കുന്നു. തങ്ങളുടെ കമ്പനിയിലേക്ക് പണമെത്തിയ വിദേശ കമ്പനികളുടെ ഇടപാടുകൾ പൂർണ്ണമായി സുതാര്യമാണെന്ന് അദാനി ഗ്രൂപ്പ് പറഞ്ഞു. ആരോപണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന അനിൽ അഹൂജ മുൻപ് നോമിനി ഡയറക്ടറായും പിന്നീട് അദാനി കമ്പനികളിൽ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റ് വ്യക്തികളുമായും കാര്യങ്ങളുമായും ഗ്രൂപ്പിന് നിലവിൽ വാണിജ്യബന്ധമില്ല എന്നും ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. അദാനി ഗ്രൂപ്പ് കമ്പനികളിൽ വിദേശത്ത് നിന്ന് വൻതോതിലുള്ള നിക്ഷേപത്തിന് ഉപയോഗിച്ച വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളിൽ സെബി ചെയർപേഴ്സൺ മാധബി ബുരി ബുച്ചിനും ഭർത്താവ് ധബാൽ ബുച്ചിനും നിക്ഷേപമുണ്ട് എന്നായിരുന്നു ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട്. ഇവർക്ക് നിക്ഷേപം ഉണ്ടായിരുന്നതിൻ്റെ തെളിവായി വിസിൽ ബ്ലോവർ രേഖകളും ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരുന്നു. 2023 ജനുവരി 24 ഗ്രൂപ്പിന് നേരെ ഉന്നയിച്ച ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പ് നിഷേധിച്ചിരുന്നു. അന്വേഷണം നടത്തുന്നതിന് പകരം ഹിൻഡൻബർഗിന് നേരെ സെബി നോട്ടീസ് അയക്കുകയായിരുന്നു. ബർമുഡയിലും മൗറീഷ്യസിലും പ്രവർത്തിക്കുന്ന ഫണ്ട് കമ്പനികളിലാണ് ബുച്ചിനും ഭർത്താവിനും ഓഹരികൾ ഉള്ളതായി വ്യക്തമാക്കിയത്. ഈ ഫണ്ടുകളിലൂടെയാണ് ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി ഗ്രൂപ്പ് കമ്പനികളിലേക്ക് നിക്ഷേപം നടത്തിയിട്ടുള്ളത് എന്നും ഹിൻഡൻബർഗ് റിസർച്ച് പറയുന്നു. സെബി ചെയർപേഴ്സൺ മാധബി ബുച്ചിനും അവരുടെ ഭർത്താവിനും അദാനി പണമിടപാട് അഴിമതിയിൽ ഉൾപ്പെട്ട വിദേശ സ്ഥാപനങ്ങളിൽ ഓഹരിയുണ്ട് എന്നാണ് ഹിൻഡൻബർഗ് കണ്ടെത്തൽ. അദാനിക്കെതിരായ അന്വേഷണം സെബി മന്ദഗതിയിലാക്കിയതിന് പിന്നിൽ ഈ ബന്ധമാണെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറഞ്ഞു. ഈ ആരോപണങ്ങളാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് നിഷേധിച്ചിരിക്കുന്നത്. ഒരു കമ്പനിയെ തകർക്കാൻ വേണ്ടി മറ്റൊരു വിദേശ ഗ്രൂപ്പ് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ എന്നും അദാനി ഗ്രൂപ്പ് ആരോപിക്കുന്നു. അദാനി ഗ്രൂപ്പിൻ്റെ രേഖകളും ബിസിനസ് ഇടപാടുകളും വിദേശ ബന്ധങ്ങളും ഒക്കെ തന്നെ സുതാര്യമാണ്. അതത് രാജ്യങ്ങളിലെ നിയമങ്ങൾ അനുസരിച്ചാണ് വിദേശ രാജ്യങ്ങളിൽ അദാനി ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡിലുള്ള അംഗങ്ങളെക്കുറിച്ചും മറ്റ് ഡയറക്ടർമാരെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ സുതാര്യമാണ്. എല്ലാം തങ്ങൾ വെളിപ്പെടുത്തി കൃത്യമായി രേഖകൾ സമർപ്പിച്ച് മാത്രമാണ് ബിസിനസ് നടത്തുന്നത് എന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ ഒരു കമ്പനിയെ തകർക്കാൻ വിദേശ ഇടപാടുകാർ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹിൻഡൻബർഗിൻ്റെ ഈ റിപ്പോർട്ട് അജണ്ട എന്നും അദാനി ഗ്രൂപ്പ് ആരോപിക്കുന്നു. ഇതിനു മുൻപ് ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിദേശ പണ വിനിമയ സംവിധാനവുമായി ബന്ധപ്പെട്ടും ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. അന്ന് ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഏതാണ്ട് സമാനമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആവർത്തിച്ച് ഇത്തരം നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച് ഒരു ഗ്രൂപ്പിനെ ഇല്ലാതാക്കണം എന്ന ദുരുദ്ദേശത്തോടുകൂടി ഹിൻഡൻബർഗ് റിസർച്ച് പല കളികളും കളിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തെറ്റായ റിപ്പോർട്ടുകൾ എന്നും അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തൻ്റെ രേഖകളും തൻ്റെ ഇടപാടുകളുമൊക്കെ സുതാര്യമാണ്. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഈ അംഗങ്ങളുടെ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാരുടെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് ഹിൻഡൻബർഗിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുന്നത്.